Hi friends, ellavarkkum namaskaram. Innathe video le employment exchange le nammalku engane veetil irunnu kondu thanne renew cheyyam ennulladana. Appo adile www.employment.kerala.government.in kodukka, gov.in kodukka. Aa samayathe idhe pole screen varum, adile employment exchange ennu varuna, adile click cheyya. Aa samayathe varuna screen aanu idu, National Employment Service Kerala. അതിൽ ഓൺലൈൻ സർവീസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിന്യൂ യുവർ രജിസ്ട്രേഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക, ഡിസ്ട്രിക്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് മലപ്പുറം കൊടുത്തു, എക്സ്ചേഞ്ച് എവിടെയാണ് അത് കൊടുത്തു, ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മലപ്പുറം. അതിനുശേഷം നിങ്ങളിവിടെ സ്ലാഷ് വരുന്നൊരു നമ്പറുണ്ട്, അത് കൊടുക്കുക. നിങ്ങളെ 19 എന്ന് പറയുന്ന തുടക്കത്തിൽ വരുന്ന മലപ്പുറമാണെങ്കിൽ 19 ആണ്, മറ്റുള്ളതാകുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഞാൻ കൊടുക്കുന്നത് 94/759 ആണ് ഞാൻ കൊടുക്കുന്നത്, 759. അവിടെ അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ടാവും. 25/1929. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. അടുത്ത ക്യാപ്ച കൊടുക്കുക, T4KXR. അവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ആ സമയത്ത് ഇങ്ങനെയൊരു വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ താഴെ ഉണ്ട് പ്രിവ്യൂ കാർഡ്, ഇതിൻ്റെ അടുത്താണ് ശരിക്കും നിങ്ങളെ റിന്യൂവൽ എന്ന് വരിക. റിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ആ സമയത്ത് ആ റിന്യൂവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് പകരം എൻ്റെ ഇതിൽ വന്ന പ്രിവ്യൂ ഐഡി കാർഡ് എന്നാണ്, കാരണം ഓൾറെഡി ഞാനിപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു, അതല്ലെങ്കിൽ റിന്യൂ ചെയ്തു, അതുകൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിൽ വന്നത്. അതല്ലെങ്കിൽ നിങ്ങളതിൽ വരുന്ന റിന്യൂ ചെയ്യാത്ത ആളുകളത്, റിന്യൂ ചെയ്യാനായ ആളുകളത് ഇവിടെ റിന്യൂവൽ എന്ന് വരും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇതിൽ വരുന്നത് ശ്രദ്ധിക്കുക, ഇതിൽ ഓൾറെഡി റിന്യൂ ചെയ്തുകൊണ്ട് എനിക്കത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു. ഈ വിലയേറിയ ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ, താങ്ക് യു.